എടാ ശ്രദ്ധിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. During the year, ended 30th April 2007, Doolittle Company, 30th April 2007 ആണെന്ത് year end. On 1st April 2007, Doolittle Company dismissed an employee and subsequently received notice of a claim for unfair dismissal amounting to 50,000. ക്ലെയിം എന്ത് വന്നു? 50,000 എമൗണ്ട് വന്നു. അനദർ എംപ്ലോയി സഫേർഡ് പേഴ്സണൽ ഇഞ്ചുറി ഓൺ 30th March 2007. ഓക്കെ, ശ്രദ്ധിക്ക. 30th March 2007, whilst operating machine at work, on 30th, Doolittle Company received notice of a claim from that employee for compensation of 100,000. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നെന്താണ്? അൺഫെയർ ഡിസ്മിസൽ, അതിൻ്റെ ക്ലെയിം എത്രയാ? 50,000. പിന്നെന്താണ്? എംപ്ലോയിയുടെ ഇഞ്ചുറിയുടെ കോമ്പൻസേഷൻ 100,000 അല്ലേ. അടുത്തത്, Doolittle Company's legal representatives have advised that the claim for unfair dismissal will probably be successful and result in a compensation reward of 50,000 to the employee. Appo idu endana? Endana? Probably aanu alle. The lawyer also advised that compensation claim for injuries suffered is regarded as possible. Alle injury de claim endana possible aanu. Appo based on the standard ningal endakka, sorry, but not probable that compensation will be payable. In the event that compensation was payable for personal injury suffered, an amount of 100,000 is a reliable estimate. 100,000 reliable estimate aanu, pakshe ennal endana പോസിബിൾ ആണ്. അപ്പൊ പറ, ഇതെന്തായിരിക്കും പ്രോബബിൾ ഐറ്റംസ്? എന്താ IS 37? പ്രോബബിൾ പ്രൊവിഷൻ, പോസിബിൾ എന്താ? കണ്ടിൻജന്റ് ലയബിലിറ്റി. ക്ലിയർ? നിങ്ങളെ ഓപ്ഷൻസ് നോക്ക്. അ പ്രൊവിഷൻ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ FS ഫോർ 50,000 ഓൺലി, അതാണോ? അ പ്രൊവിഷൻ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ FS for 50,000 plus a disclosure note included of the possible compensation payment relating to personal injury. Ad avada keep eya. A provision should be recognized in the FS for 150,000 only. Illa 50,000 endana provision, mattedu contingent liability possibility ana. Appo idella pinne a provision should be recognized in the FS for 150,000 ano adu alla. Appo endana answer? B. ക്ലിയർ? ലെസൺ ആണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. സപ്പോസ് നമ്മളെ ബിസിനസ്സിൽ ഒരു മേജർ ആക്സിഡൻ്റ് നടന്നു. ബിസിനസ്സിൽ എന്ത് ചെയ്തു? ഒരു മേജർ ആക്സിഡൻ്റ് നടന്നു. അത് കാരണം നമ്മളെ റെക്കോർഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോട്ടെ, നമ്മളുടെ ബിസിനസ്സിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ക്രാഷ് ആയിപ്പോയി. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് മുമ്പിൽ കാണാവുന്ന എസറ്റ്സ്, നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്ത ഇൻവോയ്സസ്, നമ്മളുടെ പേർച്ചേസ് ഇൻവോയ്സസ്, ഇതൊക്കെ കാണും. ഇൻവെൻട്രിയിൽ കിടക്കുന്ന ഐറ്റംസ് അല്ലേ. പക്ഷെ എന്തില്ല, നമ്മളുടെ അടുത്ത് ഇനീഷ്യൽ ഡാറ്റ ഒന്നുമില്ല. എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥക്കാണ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. കാരണം റെക്കോർഡ്സ് എന്തല്ല, കംപ്ലീറ്റ് അല്ല. പക്ഷെ നമുക്ക് FS പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റെക്കോർഡ്സ് മൊത്തമായിട്ട് വേണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈം നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട്സ് ഗെസ് ചെയ്യും. എമൗണ്ട്സ് എന്ത് ചെയ്യും? സെർട്ടൻ മെത്തേഡ്സ് വെച്ചിട്ട് ഗെസ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്? ഗെസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ഡാ മിസ്സിംഗ് ഫിഗേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഗെസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 4 മെത്തേഡ് ഉണ്ട്. ഒന്നെന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ മെത്തേഡ്, ബാലൻസിങ് ഫിഗർ അപ്രോച്ച്,
യൂസിങ് ക്യാഷ് ഓർ ബാങ്കിങ് ഡാറ്റ. ലാസ്റ്റത്തത് എന്താണ്? പ്രോഫിറ്റ് റേഷ്യോസ്, മാർക്കറ്റ് ആൻഡ് മാർജിൻ. ഓക്കെ അല്ലേ? ഫസ്റ്റത്തത് യൂസിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അപ്പം ബിസിനസ് വെരി ലിറ്റിൽ ഇൻഫർമേഷൻ ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കാണാം. അപ്പം ആദ്യം നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് പഠിച്ചത്? അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി അല്ലേ. ലയബിലിറ്റിനെ എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് ലയബിലിറ്റി ആക്കാം, നോൺ കറണ്ട് ലയബിലിറ്റി ആക്കാം. അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റും ആക്കാം, നോൺ കറണ്ട് അസറ്റും ആക്കാം. ഇക്വിറ്റീനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, അതർ റിസർവ് ഉണ്ട്, റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒന്നും കൂടി വിട്ടുപോയി, എന്താണ്? ഷെയർ പ്രീമിയം അല്ലേ. ഇതൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തതായിരിക്കും എന്ത്? നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ അല്ലേ. അപ്പം മിസ്സിംഗ് ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? അത്രേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെന്താണ് പറയുന്നത്? എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വേർഷനാണ് ഇവിടെ പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് അതർ റിസർവ്സ് ആയിക്കഴിഞ്ഞാൽ എന്തായി? ഇക്വിറ്റിയായി. അതിൻ്റെ കൂടെ ടോട്ടൽ ലയബിലിറ്റീസ് ആഡ് ചെയ്ത് എന്തായി? ടോട്ടൽ അസറ്റ്സ് ആയി. സിമ്പിൾ. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് കാണാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മുമ്പത്തെ പോലത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഞാൻ പറഞ്ഞു അക്യുമുലേറ്റഡ് ആയിരിക്കും അല്ലേ, ഫുള്ളും കൂട്ടി വെച്ചതായിരിക്കും. അപ്പം മുമ്പത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് ഇക്കൊല്ലത്തെ പി ആൻഡ് എൽ മൈനസ് നമ്മൾ പേ ചെയ്യുന്ന ഡിവിഡൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് നമ്മൾ എത്തുക. ഇതിലായിരിക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പം നമ്മളെ ഒരു ക്വസ്റ്റ്യൻ നോക്കാണേ. ദ സ്റ്റേറ്റ്മെൻറ് ഓഫ് ആൻഡി കാപ് കമ്പനി at 31st December 2008 shows the following balances. Non current asset എത്രയാണ്? 10,000 ആണ്. കറണ്ട് അസറ്റ് എത്രയാണ്? 3400 ആണ്. ഷെയർ ക്യാപിറ്റൽ 200 ആണ്. നോൺ കറണ്ട് ലയബിലിറ്റി 2100 ആണ്. കറണ്ട് ലയബിലിറ്റി 1700 ആണ്. ദ സെയിൽസ് പെർച്ചേസസ് ആൻഡ് എക്സ്പെൻസസ് റെക്കോർഡ്സ് ഓഫ് ആൻഡി കമ്പനി ഹാസ് അൺഫോർച്ചുനേറ്റ്ലി ബിൻ ഡിസ്ട്രോയിഡ് ആൻഡ് ദ ഡിറക്ടേഴ്സ് നീഡ് ഹെൽപ്പ് എസ്റ്റിമേറ്റിംഗ് ദ എൻറ്റിറ്റീസ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ സോ ദാറ്റ് ദേ ക്യാൻ എസ്റ്റിമേറ്റ് ഇറ്റ്സ് ടാക്സ് ലയബിലിറ്റി. ദ ഡിറക്ടേഴ്സ് ഹാവ് ഇൻഫോംഡ് യു ദാറ്റ് The retained earnings of the entity at 31st December 2007 were 7,350. What was the profit or loss before tax made by Anticap company for the year ended 31st December 2008? Appam endana equation? Closing retained earnings is equal to enda opening retained earnings പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ മൈനസ് ഡിവിഡൻസ് പെയ്ഡ് അല്ലേ. ഇങ്ങനെയല്ലേ? ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നോക്കുക, ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പോട്ടെ പി എൻ്റെ കാണണമെങ്കിൽ ആരുടെ ഒച്ചപ്പെടക്കും? പ്ലസും മൈനസോ? ആ അത് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം, അത്രമാത്രം. അല്ലാണ്ട് വേറെ അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മ എന്താണ് ഡിവിഡൻഡ് പെയ്ഡ് എന്നാണ്. ഇവിടെ മുകളിലുണ്ട് ഇക്വേഷൻ, മുകളിലുണ്ട്. ഇത് ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾ ഹൈലൈറ്റർ മേടിച്ചു കൂടെ? നിങ്ങൾക്ക് ഹൈലൈറ്റർ നെഹിമാലും മറ്റേ പിങ്ക് യെല്ലോ എല്ലാം വരുന്ന ആകുമ്പോൾ അങ്ങനെ തന്നെ ആക്കിയാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കാം എടാ. ഇവിടെ നമുക്ക് എന്തറിയാം? ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി അല്ലേ. ഇവിടെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ 10,000 ഓക്കെ പ്ലസ് 3400 ഓക്കെ 31st ഡിസംബറിലെ ബാലൻസ് ആണേത്. 3400 മൈനസ് സോറി ഇസ് ഈക്വൽ ടു 200 പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ, ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് മൈനസ് എന്താണ് മൈനസ് അല്ല പ്ലസ് തന്നെ 2100 പ്ലസ് 1700 ആണ് എന്ത് വരിക? ടോട്ടൽ അസറ്റ്സ് വരിക.
ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിലാരിക്കും ഡൗട്ട് ഉണ്ടോടാ? ഞാനിപ്പോൾ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, തന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായാ? തന്നതൊക്കെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. തന്നതൊക്കെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടാ? എന്നാ നോ അച്ചത്തിൽ പറയണ്ടേ? ഓക്കെ, ഇതിൽ നിന്ന് റീടൈൻ ഏർണിങ്സ് കണ്ടുപിടിക്കും. അപ്പുറം ഇപ്പുറം മാറ്റിയിട്ടിട്ട് ക്ലോസിംഗ് റീടൈൻ ഏർണിങ്സ് കണ്ടുപിടിക്കും. ഇത്രയാ വേഗം എടാ, എല്ലാം ഇപ്പുറത്ത് കൊണ്ടുപോ. -200, -2100, -1700. അപ്പൊ എത്ര കിട്ടാ? എത്രയാ ക്ലോസിംഗ് റീടൈൻ ഏർണിങ്സ്? എത്രയാ വേഗം, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തോളൂ. പക്ഷെ എന്താ ചെയ്യാ? ഉറപ്പാ എല്ലാവർക്കും സെയിം ആൻസർ കിട്ടുന്നേ? ഏതട്ട? 9800 അല്ലേ? ആണോ? എന്തെങ്കിലും 9400. ഇനി ഇക്വേഷനിലോട്ട്, മറ്റേ ഇക്വേഷനിലോട്ട് മാറ്റിയിട്ടോ. ക്ലോസിംഗ് റീടൈൻ ഏർണിങ്സ് 9400 കിട്ടി അല്ലേ? ഓപ്പണിംഗ് റീടൈൻ ഏർണിങ്സ് ഇവിടെ തന്നിട്ടുണ്ട് 7350. ഡിവിഡൻസ് ഇല്ലാന്ന് എസ്യൂം ചെയ്യാം. പ്ലസ്സോ മൈനസ് പി ഉണ്ട് അല്ലേ? അപ്പുറത്തേക്ക് കൊണ്ട് പോവാം. 9400 -7350 എന്തായി മാറി? എത്ര? 2050. മനസ്സിലായാ? വേഗം ചെയ്തോ, വേഗം പെട്ടെ, വേഗം വേഗം. പേജ് നമ്പർ എഴുതാ 3x1 എന്ന് എഴുതിയിട്ട്. 5 മിനിറ്റ് തരുവേ. ഓക്കെ, ശ്രദ്ധിക്കാ, അടുത്തത് ബാലൻസിങ് ഫിഗർ അപ്രോച്ച് ആണ്. അപ്പൊ ഇവിടെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടി അക്കൗണ്ട് ആക്കിയിട്ട് ബാലൻസിങ് ഫിഗർ എന്താണോ അതാണ് മിസ്സിംഗ് റെക്കോർഡായിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ദ ബാലൻസിങ് ഫിഗർ അപ്രോച്ച് യൂസസ് ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലേ? എനി കോമൺ ആയിട്ട് നമ്മൾ ഈ അപ്രോച്ച് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. റിസീവബിൾ ലെഡ്ജർ അക്കൗണ്ട് ആണെങ്കിൽ ബാലൻസിങ് ഫിഗേഴ്സ് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും, മണി റിസീവ് ഫ്രം റിസീവബിൾസ് ഉണ്ടാവും, മിസ്സിംഗ് ഫിഗർ. ഇനി ലെഡ്ജർ അക്കൗണ്ട് ആണെങ്കിലോ, ലെഡ്ജർ അക്കൗണ്ട് പേയബിൾസ് ആണെങ്കിലോ ക്രെഡിറ്റ് പെർച്ചേസസ് കാണാം, മണി പേയ്ഡ് ടു പേയബിൾസ് കാണാം. ക്ലിയർ? ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിലോ ഡ്രോയിങ്സ് കാണാം, മണി സ്റ്റോളൻ കാണാം. ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിലോ ക്യാഷ് സെയിൽസ് കാണാം, ക്യാഷ് സ്റ്റോളൻ കാണാം. ക്ലിയർ? ഫോർമാറ്റ് എഴുതി വെച്ചോ. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ടോട്ടൽ റിസീവബിൾസ്, ടോട്ടൽ പേയബിൾസ്. ഹാൻഡ് അക്കൗണ്ട് ആയാലും റിസീവബിൾസ് ആയാലും പേയബിൾസ് ആയാലും ഓക്കെ. അപ്പൊ ഏത് അക്കൗണ്ട് ആയാലും അതിന്റെ നേച്ചർ എപ്പോഴും മനസ്സിൽ വേണേ. റിസീവബിൾസ് ക്യാഷ് ബുക്കിന്റെയും ക്യാഷ് ഇൻ ഹാൻഡിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ എസറ്റ്സ് ആണ്, കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പം ക്രെഡിറ്റ് അല്ലേ? ഇനി പേബിൾസിൻ്റെ കേസ് ആണെങ്കിലോ, കൂടുമ്പം ക്രെഡിറ്റ്, കുറയുമ്പം ഡെബിറ്റ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ആ ഒരു റൂള് മാറുന്നില്ല. ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 2. റിസീവബിൾസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഫോർ ബി റബിൾസ് ബിസിനസ് വേർ 30,000. ദർ വർ ടോട്ടൽ റിസീപ്സ് ഫ്രം കസ്റ്റമേഴ്സ് ഓഫ് 55,000, വിച്ച് 15 റിലേറ്റ് ടു ക്യാഷ് സെയിൽസ് ആൻഡ് 40,000 റിലേറ്റ്സ് ടു receipts from receivables. Contrast with payables in the year totaled 3,000 and closing receivables was 37,000. What were the total sales for the year? Da samsarikkilla. Total sales namak endeyanam kittanam. Endaan illathathu? Da eni samsarichalle inu kittuva. ഓക്കെ,
ശ്രദ്ധിക്കുക. ഇപ്പൊ റിസീവബിൾസ് അക്കൗണ്ടിൽ ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് നമുക്കറിയാം. പിന്നെന്താ അറിയാം? പിന്നെന്താ അറിയാം? ക്യാഷ് റെസീപ്റ്റ്സ് എത്രയാണ് പോയത്, ചേ എത്രയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ള എമൗണ്ട് അറിയാലോ. അതും അറിയാം. കോൺട്രാസും തന്നിട്ടുണ്ട് അല്ലേ, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും ഇല്ലേ? അത് ആദ്യം കണ്ടുപിടിക്കേ, വേഗമാവട്ടെ. ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അതായത് റിസീവബിൾസ് അക്കൗണ്ടിൽ ബ്രോഡ് ഫോർവേഡും തന്നിട്ടുണ്ട്, ക്യാരിഡ് ഫോർവേഡും തന്നിട്ടുണ്ട്, പേ ചെയ്ത കസ്റ്റമർ പേ ചെയ്ത ക്യാഷ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താ, കോൺട്രാ എൻട്രി തന്നിട്ടുണ്ട്. കോൺട്രാ റിസീവബിൾസിൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡാണ് ഉണ്ടാവുക അല്ലേ. ഇതിൽ നിന്ന് ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്, ക്രെഡിറ്റ് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ. മനസ്സിലായാ? വേഗം കണ്ടുപിടിക്കേ. ആ ടി അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ 50,000 ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? ടോട്ടൽ സെയിൽസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ആഡ് ചെയ്താൽ മതി. അപ്പം എത്രയാ? 50,000 പ്ലസ് എത്രയാ? ക്യാഷ് സെയിൽ ഇവിടെ പറയുന്നുണ്ട് 15,000. അപ്പം ആൻസർ എന്താ? 65,000. ക്ലിയർ? ഇനി ഇതേപോലെ ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 3 ചെയ്യും. ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 3 ഓപ്പണിംഗ് പേബിൾസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് പേബിൾസ് തന്നിട്ടുണ്ട്, അക്കൊല്ലം സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ള എമൗണ്ട് റിസീവ്ഡും തന്നിട്ടുണ്ട്, അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡും തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? എമൗണ്ട് കണ്ടുപിടിക്കുക വേഗം. പേയ്മെന്റ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയറും തന്നിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ്സ് ഡ്യൂറിങ് ദ ഇയറും തന്നിട്ടുണ്ട്. ബാലൻസിങ് ഫിഗർ ആണ് പേർച്ചേസസ്. ബാലൻസിങ് ഫിഗർ ആണ് പേർച്ചേസസ് കേട്ടോ. എന്റെ അക്കൗണ്ട് കേക്ക്, നമ്മൾ ഈ പഠിച്ചതിന് പുറമെ ബാക്കിയുള്ള ടി അക്കൗണ്ട്സും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസസ് കാണും അല്ലേ. അപ്പൊ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട്, റെന്റ് എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റനിൽ. അപ്പൊ രണ്ട് അക്കൗണ്ടും ആക്കുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? അക്രൂവൽസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അത്, എന്താ ചെയ്യുക? അക്രൂവൽസ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം അല്ലേ. എന്തിനാ ക്യാൻസൽ ചെയ്യുന്നത്? നമ്മൾ ഒഴിവാക്കുകയാണ്, അതിനെ ഒഴിവാക്കുകയാണ്. എത്രയാണ്? 250 അല്ലേ. അക്കൊല്ലം പേ ചെയ്യുന്ന ക്യാഷ് പെയ്ഡ് എത്രയാണ്? 1,000 ആണ്. അപ്പോൾ എക്സ്ട്രാ എത്ര വന്നു? 1,000 വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ക്ലോസിംഗ് ആവുമ്പോഴേക്ക് ഇലക്ട്രിസിറ്റി എക്രൂഡ് എത്രയുണ്ട്? 300 ഉണ്ട് അല്ലേ. അതായത് ഓപ്പോസിറ്റ് സൈഡ് എക്രൂവൽസ് ക്യാരിഡ് ഫോർവേഡ് എത്രയാണ്? 300. ഡിഫറൻസ് ആയിരിക്കും ബാലൻസിങ് ഫിഗർ. എസ് ഒ പി അല്ലേ, നിങ്ങൾ മുമ്പേ ചെയ്യുന്ന പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. എക്രൂവൽസ് ആൻഡ് പ്രീ പേയ്മെൻറ്റ്സിലെ അക്കൗണ്ട് പഠിച്ചിട്ടില്ലേ, സെയിം തിങ് ഓക്കെ. ചെയ്തോ, രണ്ടിൻ്റെയും ചെയ്യണേ, രണ്ടിൻ്റെയും ചെയ്യണം, ഇലക്ട്രിസിറ്റിൻ്റെയും ചെയ്യണം, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്താണ്? 1367 ഓവർ ഡ്രോണാ. ഓവർ ഡ്രോൺ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് അല്ല, എന്ത് ബാലൻസ് ആണ്? 1 January ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് 1367. പേയ്മെന്റ്സ് എത്ര കൊടുത്തിട്ടുണ്ട് അക്കൊല്ലം? പേയബിൾസ് എത്ര പോയിട്ടുണ്ട്? 8536 അല്ലേ. ഡിസംബറിൽ ക്ലോസിംഗ് ബാലൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ? ഡെബിറ്റ് സൈഡ് ആണ്. ബാലൻസ് സോറി, ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് എത്ര, ക്യാരിഡ് ഫോർവേഡ് എത്രയാ? 227. അപ്പൊ ഇതിന്റെ ടോട്ടൽസ് ആയിരിക്കും എന്ത്? ടോട്ടൽ റെസീപ്റ്റ്സ്. മനസ്സിലായാ? എന്തുകൊണ്ടാണ് ബാലൻസ് ക്യാരിഡ് ഫോർവേഡ് ഞാൻ ക്രെഡിറ്റ് സൈഡ് ചെയ്താൽ? കാരണം ക്ലോസിംഗ് ബാലൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ എവിടെ വരണം? ക്രെഡിറ്റ് സൈഡ്. എന്നാലേ ഡെബിറ്റ് സൈഡ് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുള്ളൂ. മനസ്സിലായാ? ചെയ്തോ. എന്നിട്ട് ഇത് ചെയ്തിട്ട് വെറുതെ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തേ. അതാവുമ്പോൾ ആ ഒരു ലോജിക്ക് അവിടെ നിലനിൽക്കും. ചെയ്തോ, ഞാൻ വായിക്കട്ടെ, സ്വന്തമായിട്ട് ചെയ്തോ. അപ്പൊ എന്താണ് കഥ, എന്താ പറയുന്നേ? 31 December 2009 ആണ് ഇൻ ദ ഇയർ.
കമ്പ്യൂട്ടർ വൈറസ് വന്നോ, വൈറസ് വന്ന കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. റിസീവബിൾസ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കഴിഞ്ഞ കൊല്ലം 98425 ആണ്, അതാണ് ഇക്കൊല്ലം ഓപ്പണിംഗ് ബാലൻസ്. പിന്നെന്താ പറയുന്നേ, നമ്മൾ മെമ്മോറാൻഡം ഇൻഡിവിജ്വൽ ലിസ്റ്റ് നോക്കിയ സമയത്ത് ടോട്ടല് 107550 ഉണ്ട്. അതിൽ നിന്ന് മാനേജ്മെൻറ്റുമായിട്ട് അന്വേഷിച്ചപ്പം 1500 ഇറിക്കവറബിൾ ഡെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഐ ഡി എവിടെ ഇല്ല, മെമ്മോറാൻഡത്തിലില്ല. ഓക്കെ, പിന്നെന്താ പറയുന്നേ, ബുക്ക് കീപ്പേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീകൺസൈൽ ചെയ്തു, എന്താണ് ക്യാഷ് ബുക്കും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. അപ്പം ഡിഫറൻസ് വന്നത് 247, അതായത് 245,675 കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്യാഷിൻ്റെ ടിൽ റെസീപ്റ്റ്സിൽ എത്രയുണ്ട്, 53,435 ഉണ്ട്. ഓക്കെ, വാസ് റിസീവ് ഡ്യൂറിങ് ദി ഇയർ ഫ്രം ക്യാഷ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ആയിട്ട് കിട്ടിയതാണ്. അപ്പം റിമൈനിങ് ആയിരിക്കും എന്ത്, ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, പിന്നെന്താ പറയുന്നേ, ദ റിമൈൻഡർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ടു റെസീപ്റ്റ്സ് ഫ്രം ദി ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്. അപ്പം നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്, എത്രയാണ് ടോട്ടൽ സെയിൽസ് അക്കൊല്ലം നടന്നതെന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് റിസീവബിൾ ലെജർ കൺട്രോൾ അക്കൗണ്ട് തുറന്നു, അതിൽ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് നമുക്കറിയാം അല്ലേ. പിന്നെന്താണ്, ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും അറിയാം. എങ്ങനെയാണ് അറിഞ്ഞേ, ബാലൻസ് ബാങ്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ടില്ലിലുള്ള ക്യാഷ് സെയിൽസിലുള്ള മൈനസ് ചെയ്ത ക്രെഡിറ്റ് സെയിൽസിലുള്ള റിസീവബിൾസ് കിട്ടും. എത്രയാണോ ക്യാഷ് കിട്ടിയത് അത് കിട്ടും, അതിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെന്താണ് പറയുന്നത്, ബാലൻസ് ക്യാരീഡ് ഫോർവേഡ് നമ്മൾ മെമ്മോറാൻഡം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഐ ഡി മൈനസ് ചെയ്യണം. മനസ്സിലായോ, ഇറിക്കവറബിൾ ഡെപ്റ്റ് റിഫ്ലക്റ്റഡ് അല്ല, അപ്പോൾ അത് മൈനസ് ചെയ്താൽ ക്യാരീഡ് ഫോർവേഡ് ബാലൻസ് കിട്ടും. ഓക്കെ, ബാലൻസിങ് ഫിഗർ ആണ് എന്ത്, ക്രെഡിറ്റ് സെയിൽസ് ഫോർ ദ ഇയർ. കണ്ടുപിടിച്ചോ, റിസീവബിൾ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് തുറക്കുക. ബ്രോഡ് ഫോർവേഡ് ബാലൻസ് തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്, ഇതാ ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ക്യാഷ് സെയിൽസ് 53,435 ബാലൻസാന്ന് പറയുമ്പോൾ ആ റിമൈനിങ് ആണ് റിസീവബിൾസ് ഫ്രം ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. പിന്നെന്താണ് ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്, നമ്മളുടെ അതായത് ക്യാരി ഫോർവേഡ് ബാലൻസ് തന്നെ ഇതും തന്ന് ഇതും തന്ന് മിസ്സിങ് ഫിഗർ ഇതാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിച്ചോ, അപ്പം ക്രെഡിറ്റ് സെയിൽ കിട്ടും, ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും ടോട്ടൽ ചെയ്തതായിരിക്കും എന്ത്, ടോട്ടൽ സെയിൽ ഫോർ ദ ഇയർ. അണ്ടർസ്റ്റുഡ്, ചെയ്തോ. ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് രണ്ട് രീതിയിൽ പ്രോഫിറ്റ്സ് കളക്ട് ചെയ്യാം, ഒന്നിൻ്റെ പേര് മാർക്കപ്പാണ്, ഒന്നിൻ്റെ പേര് മാർജിൻ ആണ്. മാർക്കപ്പ് കോസ്റ്റിൻ്റെ മുകളിൽ എക്സ്ട്രാ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതിനാണ് മാർക്കപ്പ് എന്ന് പറയുന്നത്. മാർജിൻ ആണെങ്കിലോ സെയിൽസിൻ്റെ മുകളിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ആപ്പിൾ പെൻസിൽ എത്രക്ക് വാങ്ങി, 12,000 വാങ്ങി. ഡിപ്രീസിയേഷനൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ക്യാരിങ് വാല്യൂ സപ്പോസ് ഒരു 8,000 ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിലും ഡിപ്രീസിയേഷൻ അല്ല, മാർക്കപ്പും മാർജിനും സെയിൽസിൻ്റെ മുകളിലാണ്. നമ്മളുടെ സാധാ കോസ് ഓഫ് ഓപ്പറേഷൻസ്, സപ്പോസ് എൻ്റെ പണി ആപ്പിൾ പെൻസിൽ കളക്ട് ചെയ്ത് വിൽക്കലാന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നിന് എനിക്ക് കിട്ടുന്നത് 12,000 എനിക്ക് കിട്ടുന്നത് 10,000 വിചാരിക്കുക. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇതിൻ്റെ കൂടെ 20% എക്സ്ട്രാ എന്ത് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം എന്ന് വിചാരിക്കുകയാണ്. അത് ഞാൻ കോസ്റ്റിൻ്റെ മുകളിലല്ലേ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, മാർക്കപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ, മാർക്ക് അപ്പ് മുകളിലേക്ക് ഇടുക. ഓക്കെ അല്ലേ, കോസ്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇടുക. ഇതിനെന്തും പറയും, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്നും പറയും. ക്ലിയർ. അടുത്തത് മാർജിൻ. മാർജിനിൽ ഞാൻ മുൻകൂട്ടിയിട്ട് ഫിക്സ് ചെയ്യും എനിക്ക് 120% എന്ത് കിട്ടണം, അല്ലെങ്കിൽ പോട്ടെ എൻ്റെ സെയിൽസിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് എനിക്ക് 20% കിട്ടണമെന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിൽസിനോടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ 12,000 വിൽക്കുന്നെങ്കിൽ 20% എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 12,000 അതായത് സെയിൽസിൻ്റെ മുകളിലുള്ള എമൗണ്ടാണ് എൻ്റെ പ്രോഫിറ്റ്. ക്ലിയർ, ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് കോസ്റ്റിൻ്റെ മുകളിലാണ്, ഒന്ന് എന്തിൻ്റെ മുകളിലാണ്, സെയിൽസിൻ്റെ മുകളിലാണ്. അപ്പോൾ സെയിൽസിൻ്റെ മുകളിൽ എപ്പോഴും മാർജിനാണ്, കോസ്റ്റിൻ്റെ മുകളിൽ എപ്പോഴും മാർക്കപ്പാണ്.
അപ്പൊ മാർക്കപ്പിന്റെ കേസിൽ ഞാൻ എന്താ പറഞ്ഞേ, കോസ്റ്റ് എത്രയാണ്? 100 ആണ്. മാർക്കപ്പിന്റെ മുകളില് കോസ്റ്റ് എപ്പോഴും 100 ആണ്. മാർജിന്റെ കേസ് ആണെങ്കിലോ സെയിൽസ് എപ്പോഴും 100 ആണ്. ക്ലിയർ? അപ്പൊ ഒരു മിസ്സിംഗ് ഫിഗർ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്രൂപ്രൂ മാറ്റിപ്പിടിച്ച് കാണാൻ പറ്റണം. മറ്റേത് സെയിം ഇക്വേഷൻ ആണ്, എമൗണ്ട് ഗിവൺ ഇൻ ടു വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്, വാട്ട് ഇസ് ഗിവൺ അല്ലേ. ഇതിൽ ഈ സെക്ഷൻ എന്താണ്, പെർസെൻറ്റേജ് കണക്കാണ് അല്ലേ. ഈ സെക്ഷൻ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് ആണ്. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും പ്രോഫിറ്റിൻ്റെയും കേസിൽ എപ്പോഴും ഒരേ ഇക്വേഷൻ ആണ്. നമ്മൾ കോസ്റ്റ് ഇടും, കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കസ്റ്റമർക്ക് സാധനം സെല്ല് ചെയ്യുക. അണ്ടർസ്റ്റുഡ് അല്ലേ. ഞാനിപ്പോൾ ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങിയില്ലെങ്കിൽ ഞാൻ 2,000 എക്സ്ട്രാ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് 10,000 പ്ലസ് പ്രോഫിറ്റ് 2,000 ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചേക്കാം. ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡിംഗ് 7. പാറ്റോ ഫ്ലാറ്ററി ഹാസ് സെയിൽസ് ഓഫ് 1,000 ഓൺ വിച്ച് എ മാർജിൻ ഓഫ് 25% ഇസ് മെയ്ഡ്. സെയിൽസിൻ്റെ മുകളിൽ തന്നെയല്ലേ അല്ലടാ. എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയായിന്നാ പറയുന്നത്, കോസ്റ്റ് എത്രയാന്നാ കണ്ടുപിടിക്കണ്ട. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എസ് ഒ പിയിൽ ഇത്രയും കാലം എങ്ങനെയാ ചെയ്തേ, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണെന്ത് ഗ്രോസ് പ്രോഫിറ്റ്. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ മാർജിൻ ആണ് ഇപ്പോഴും സെയിൽസ് ആണെന്ത് 100 അല്ലേ. പ്രോഫിറ്റ് ഓൾറെഡി പറയുന്നുണ്ട് എത്രയാണ്, 25. മാർജിൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജാണ്. കോസ്റ്റ് എന്തായിരിക്കും അപ്പം, 75. ക്ലിയർ അല്ലേടോ? ഡൗട്ട്സ് ഉള്ള ആൾ ഇപ്പം കൈവന്നിച്ചേ. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. എമൗണ്ട് ഗിവൺ എത്രയാ, 1,000. നമുക്ക് എന്താ വേണ്ടേ, സംസാരിക്കരുതേ, എൻ്റെ സ്വഭാവം മാറേ. നമുക്ക് എന്താ വേണ്ടത്, കോസ്റ്റ് ആണ് വേണ്ടത്. കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 75 ഇൻടു 75 ഡിവൈഡഡ് ബൈ, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, സെയിൽസ് അല്ലേ അല്ലേ. സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 100. ഇപ്പം എത്രയാണ് വരുന്നത്, 750. അപ്പം 750 ആണ് എന്ത് നമ്മളുടെ എമൗണ്ട്. ക്ലിയർ? എന്താണ് ഇതെല്ലാം ആയിക്കട്ടെ. കോസ്റ്റിൻ്റെ കൂടെ നീ കണ്ണട 2,000 വാങ്ങി, വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, നീ 2,000 തന്നെ വിൽക്കോ? ഇല്ല. നീ എന്ത് കിട്ടും, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കിട്ടും, അതാണ് സെയിൽസ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കേട്ടോ, സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. ഇത് അപ്രൂപ്രൂ മാറ്റിയിട്ട് ഇതേ ഇക്വേഷൻ തന്നെ കിട്ടുക. ഇവിടെ ഞാൻ സി എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നേ ഉള്ളൂ. എന്തിൻ്റെയും കോസ്റ്റ്, അത് എന്ത് നിങ്ങൾ വാങ്ങിയാലും അതിൻ്റെ കോസ്റ്റ്, ഇൻവെൻട്രീസ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, സെല് ചെയ്യുന്ന എല്ലാ ഗുഡ്സിൻ്റെയും കോസ്റ്റ്. അപ്പോൾ സി പ്ലസ് പി ഈക്വൽ ടു എസ് അല്ലേ. അപ്പം നമുക്കറിയാം മാർജിൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാർജിൻ്റെ കേസിൽ സെയിൽസ് എപ്പോഴും എത്രയാണ്, 100. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മുടെ കാണുന്നത്. എപ്പോഴും മാർജിൻ ആയാലും മാർക്കപ്പ് ആയാലും പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും കാണും. 25%, അതായത് തന്നിരിക്കുക 25 ആണ് തന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കോസ്റ്റ് എത്രയാണ്, 75 അല്ലേ. 100 ആക്കാൻ 75 കൂടുതൽ ആഡ് ചെയ്യാം. നമുക്ക് എന്താ കാണേണ്ടത്, കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പം ഇതാണ് കാണേണ്ടത് അല്ലേ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് എമൗണ്ട് ഗിവൺ എത്രയാണ്, 1,000 ആണ്. ഇൻ ടു വാട്ട് ടു ഫൈൻഡ് എത്രയാണ്, എന്താണ് നമുക്ക് എന്താ കാണേണ്ടത്, കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് അല്ലേ. ഈ ഭാഗം പെർസെൻറ്റേജ് എടുക്കുക. അപ്പോൾ വാട്ട് ടു ഫൈൻഡ്, 75 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ, എന്താണ് സെയിൽസ്, 100. മനസ്സിലായിനാ? അപ്പം ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും, 750 കിട്ടും. മനസ്സിലായിനാ? എപ്പോഴും ഇത് മനസ്സിലുണ്ടാവണേ. പെർസെൻറ്റേജ് തന്നത് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്താ കാണണ്ടോ, മാർജിൻ ആണോ മാർക്കപ്പ് ആണോ എന്ന് കണ്ടിട്ട് നമുക്ക് എന്തും കാണാം. സെയിൽസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോസ്റ്റ് കാണാം, അതേപോലെ സെയിൽസ് തന്നതിന് നമുക്ക് പ്രോഫിറ്റ് കാണാം, എന്തും കാണാൻ പറ്റും. ക്ലിയർ?
അതുപോലെ ടെസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് 8 ചെയ്തോ, 7 8 വേഗം ചെയ്യ്, വേഗം ആവട്ടെ. നമുക്കറിയാം C+ ശ്രദ്ധിക്കേ, C+P=S മാർക്കപ്പ് അല്ലേ. അപ്പം കോസ്റ്റ് എപ്പോഴും എന്താ 100 പ്ലസ് പി എത്രയാ 25, അപ്പൊ സെയിൽസ് 125. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് തന്നിട്ടുള്ള എന്താ കോസ്റ്റ് ഓഫ് സെയിൽസ്, എന്താ കാണണ്ടേ, സെയിൽസ് റവന്യൂ. അപ്പൊ കാണേണ്ടത് ഈ സാധനമാണ് അല്ലേ. അല്ലടോ, ഇനി എമൗണ്ട് ഗിവൺ ഈക്വൽ ടു റവന്യൂസ് ഈക്വൽ ടു എമൗണ്ട് ഗിവൺ 600 ഇൻ ടു വാട്ട് ടു ഫൈൻഡ് എന്താ 125. ഡൗട്ട് ഉണ്ടായില്ലേ. ഓക്കെ, എമൗണ്ട് ഗിവൻ്റെ പേഴ്സൻറ്റേജ് എന്താ, എമൗണ്ട് ഗിവൺ എന്താ സാധനം, കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് 100. അപ്പം എത്രയാ, അതും 750. ഓക്കെ, ചെയ്താ മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ കൈ വന്നിച്ചോ. സ്റ്റാൻഡിങ് 9. ഇനി നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് അതായത് മാർക്കപ്പും മാർജിനും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ടെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് 9 നമുക്ക് മാർജിൻ 5% തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഇൻവെൻറ്ററി ഉണ്ട്, ക്ലോസിംഗ് ഇൻവെൻറ്ററി ഉണ്ട്, പെർച്ചേസസ് ഉണ്ട് അല്ലേ. പക്ഷെ എന്തില്ല, COS എന്താന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. ബേസ്ഡ് അപ്പോൺ ദി അവൈലബിൾ ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡിറ്റെയിൽസ് സെയിൽ റവന്യൂ ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താന്ന് പറയാം, 5%. COS എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻറ്ററി, എത്ര കിട്ടുന്നത് പറ, 800 പ്ലസ് 2840 മൈനസ് 600, എത്ര എമൗണ്ട്, 3040. ഇതായിരിക്കും ഡൗട്ട് ഉണ്ടോ, ഇല്ല. COS കിട്ടി. അപ്പം നമ്മുടെ ഇക്വേഷൻ പണ്ടത്തെ ഇക്വേഷൻ തന്നെ, C+P=S. സി എത്രയാ, അതായത് മാർജിനാണ്, അപ്പം എസ് എത്രയാ, എസ് എത്രയാടാ 100. പി എത്രയാ, 5+95 ചെയ്താലല്ലേ 100 എത്തുക. ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും ഇല്ലല്ലോ. ഷെയർസ് എന്താ, ഡൗട്ട് ഉണ്ടടാ, ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ എന്തോ ആലേക്ക്. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് സി കണ്ടുപിടിച്ച്, എമൗണ്ട് ഗിവൺ കണ്ടുപിടിച്ച്, എമൗണ്ട് ഗിവൺ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ കണ്ടുപിടിച്ചു കോസ്റ്റ് വെച്ചിട്ട്, COSൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്. പിന്നെ നമ്മളുടെ പണ്ടത്തെ ഇക്വേഷൻ C+P=S അല്ലേ. ഇവിടെ എസ് മാർജിനാണ്, അപ്പോൾ എസ് എപ്പോഴും 100, അതിൽ ഡൗട്ടില്ലല്ലോ. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, 5%. അപ്പം അതിൽ നിന്ന് കോസ്റ്റ് എത്രയാണ്, 95. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ, ആൽവിൻ കത്തുന്നുണ്ടോ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, റവന്യൂ കാണണം, ഗ്രോസ് പ്രോഫിറ്റും കാണണം. ഓക്കെ, നമുക്കിത് ആദ്യം റവന്യൂ ആണ്. റവന്യൂസ് ഈക്വൽ ടു എന്താണ്, എമൗണ്ട് ഗിവൺ, നമുക്ക് എന്താ എമൗണ്ട് കിട്ടിയേ, 3040 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്, കിട്ടിയിട്ടില്ല, ഗിവൺ ഇല്ലായിരുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇൻ ടു വാട്ട് ടു ഫൈൻഡ് എന്താ, വാട്ട് ടു ഫൈൻഡ് പെർസെൻറ്റേജ്, സെയിൽസ് അല്ലേ കാണുന്നത്, സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയാ, 100 ഡിവൈഡഡ് ബൈ, നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചത് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ എമൗണ്ട്, അപ്പോൾ എമൗണ്ട് ഗിവൺ കോസ്റ്റ് ഓഫ് സെയിൽസാണ്, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് 95. എത്ര കിട്ടുന്നേ, 3200. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് SOPL ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് SOPL ഇക്വേഷൻ, SOPL ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ റവന്യൂ എത്രയാണ്, 3200 അല്ലേ, കോസ്റ്റ് ഓഫ് സെയിൽസ് 3040. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ, സിമ്പിൾ. ഒരു സാധനത്തിലേക്ക് എത്താൻ കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഈസിയാണ്. അണ്ടർസ്റ്റുഡ്? ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ് കോസ്റ്റ്, കോസ്റ്റ് തന്നെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. എന്തൊരു കൊച്ചുണ്ട്, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാ,
ഇത് ഞാൻ എത്രക്കാണോ വാങ്ങിയത് ആ എമൗണ്ട് അല്ലേ. ഇൻവെൻട്രീസിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാ? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ശ്രദ്ധിക്കടോ, ഇനി ചില സമയത്ത് നമ്മളുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് പോയത് കാരണം മിസ്സിംഗ് ഇൻവെന്ററി ഫിഗേഴ്സ് ഉണ്ടാവും. അതായത് ഇൻവെന്ററിയിലുള്ള ഫിഗേഴ്സ് മിസ്സിംഗ് ആയിരിക്കും. ചിലപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് അറിയത്തില്ല, ചിലപ്പം ആ കൊല്ലം ആക്സിഡൻ്റലി എത്ര ഇൻവെൻട്രീസ് നമുക്ക് ലൂസായി എന്ന് അറിയത്തില്ല, ഡാമേജ്ഡ് ഇൻവെൻട്രീസ് അറിയത്തില്ല. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? മിസ്സിംഗ് ഇൻവെൻട്രി ഫിഗേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് പറഞ്ഞിട്ടുള്ള, അതായത് മാർജിനും കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഇക്വേഷനും എസ് ഒ പി എല്ലും തന്നെയാണ് എടുക്കുക. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണേ, നിങ്ങളെ ശ്രദ്ധ തെറ്റിയാൽ ഒരു സെക്കൻഡ് ഞാൻ പറയുന്ന തെറ്റ് നിങ്ങൾക്ക് എല്ലാം തെറ്റും. എഫ് എൻ്റെ പ്രശ്നം അതാണ്, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് തീർന്നു. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യൂല, ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട് ആരൊക്കെയാ സംസാരിക്കുന്നതെന്നുള്ളത് കേട്ടാ. അപ്പം ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടെ. ജോഗിന്ദർ സ്പ്രാറ്റ് പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ബിസിനസ് ഓപ്പറേറ്റഡ്. 20% മാർജിൻ, മാർജിൻ എത്രയാണ്? 20%. മാർജിൻ എന്ന് പറയുമ്പോൾ എപ്പം കത്തണം, എന്താണ് സെയിൽസ് എത്രയാ? 100. പ്രോഫിറ്റ് എത്രയാ? 20. അപ്പം 80 അല്ലേ. ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇതിൽ നിന്ന് കിട്ടും, കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം ഏതാ? എന്താ തന്നാ തരാത്തുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചൂടെ അല്ലേ? കാരണം ഇവിടെ എന്താ പറയുന്നത്? ക്ലോസിംഗ് ഇൻ, ഇവിടെ ഫയറ് സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് എങ്ങനെ മനസ്സിലായേ? ലാസ്റ്റത്തെ ഇൻഫർമേഷൻ എന്താ പറയുന്നത്? ക്ലോസിംഗ് ഇൻവെൻ്ററി ആഫ്റ്റർ ഫയർ, അതായത് ലാസ്റ്റത്തെ ക്ലോസിംഗ് ഇൻവെൻ്ററി മാത്രമാണ് തന്നിട്ടുള്ളൂ. എത്രയാണ് ഫയറിൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നില്ല. നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ആവശ്യമുണ്ട്, ശരിക്കും ലോസ് കാണിക്കണം. കോസ്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി എന്ത് വേണം? ലോസ് വേണം. ക്ലിയർ? അപ്പം ഇതിൽ നിന്ന് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന എസ് ഒ പി എൽ ഷീറ്റിൽ നമുക്കിതൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ ആ മിസ്സിംഗ് ഫിഗർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 20% മാർജിനിലാണ് അല്ലേ. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് സെയിൽസ് എടുക്കാം അല്ലേ. സി ഒ എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറേ അധികം സമയം പിടിക്കും. അപ്പം എന്ത് ചെയ്താൽ മതി? സെയിൽസ് ഡയറക്റ്റ്ലി എടുത്താൽ മതി. ഇൻ ടു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 20. എമൗണ്ട് ഗിവണ് സെയിൽസ് 100. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല. അപ്പം എത്ര എമൗണ്ട് കിട്ടുന്നത്? 20,000 ആണോ അല്ലേ? എസ് ഒ പി എല്ലിൽ ഷീറ്റ് ആലോചിക്കേ. എസ് ഒ പി എല്ലിൽ റവന്യൂ ഉണ്ട്, എത്രയാണ്? 100,000. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സി ഒ എസ് എത്രയാ? സി ഒ എസ് ശരിക്കും എത്രയാണ് ഉണ്ടാവണ്ടേ? ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി, അതവിടെ ഓക്കെ. അതിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി നമുക്കറിയില്ലേ എത്രയാണ്? 10,000. ക്ലോസിംഗ് ഇൻവെൻട്രി എത്രയാണ്? 3,000. പെർച്ചേസസ് എത്രയാണ്? 82,000 അല്ലേ. ഇത്രയും ഓക്കെ അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് എന്നിട്ട് നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്തത്? 20,000 അല്ലേ. ഇവിടെ ടോട്ടൽ എത്രയാവാ? കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് ആവുന്നതെന്ന് പറഞ്ഞത് എത്രയാ? 89,000. 100,000 എത്ര മൈനസ് ചെയ്താലാണ് 20,000 എത്തുക? 11,000 അല്ലേ. അപ്പം അത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാക്കി മാറ്റണം? എടാ, 10,000 + 82,000 മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി 3,000, ഇതെല്ലാം എത്രയാണ് കിട്ടുന്നത്? 89,000. 89,000 എത്ര മൈനസ് ചെയ്താലാണ് ലോസ് ഓഫ് ഇൻവെൻട്രി വരിക? ഈ പറഞ്ഞ പോലെ 11,000. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. എടാ, സി ഒ എസ് എത്ര ആയാലാണ് 20,000 വരിക? അത് മാത്രം നിങ്ങൾ പറ. സി ഒ എസ് എത്ര ആവണം?
80,000 അല്ലേ, അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് ടോട്ടൽ നമുക്ക് എത്ര കിട്ടുന്നത്? എത്രയാണ്? 89,000. അപ്പം അതിനെ 80,000 ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9,000 പോയിപ്പിക്കണം. അപ്പം ലോസ് ഓൺ ഇൻവെൻട്രി എത്രയാണ്? മനസ്സിലായിനാ? മനസ്സിലായടാ? ഓക്കെ, മനസ്സിലാകാത്ത ആളുണ്ടെങ്കിൽ പറഞ്ഞോ, റിപ്പീറ്റ് ചെയ്യും. മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ സത്യസന്ധമായി കൈവന്നിച്ചേ, ഞാൻ റിപ്പീറ്റ് ചെയ്യും. അപ്പുറം ഇപ്പുറം ചോദിച്ചിട്ടല്ല, എന്നോട് തന്നെ ചോദിച്ചിട്ട്. ആർക്കാ മനസ്സിലാവാണ്ടുള്ളത്? എല്ലാവർക്കും മനസ്സിലായിനാ? ഓക്കെയാ? മിസ്സിങ് ഫിഗറാ. മെയിനായിട്ട് നിങ്ങളെ നെഗറ്റീവും പോസിറ്റീവും ഓക്കെ ആണ് ഇതിൽ, അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളെ ആൻസർ കിട്ടും. അതായത് ഗ്രോസ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് എസ് ഒ പി എൽ ഇക്വേഷന് നമ്മൾ ഇടയാണ്. എസ് ഒ പി എൽ നമ്മൾ ഇടയുന്ന സാധനങ്ങൾ, റവന്യൂ ഇട്ടു, ഗ്രോസ് പ്രോഫിറ്റ് ഇട്ടു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റവന്യൂന്ന് ഗ്രോസ് പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ 80,000 മൈനസ് ആക്കണം എന്നുള്ള കാര്യം അറിയാം അല്ലേ? പക്ഷെ നമ്മൾ സി ഒ എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 89,000 നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? 89,000 80,000 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എക്സ്ട്രാ 9,000 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആ 9,000 ആണ് എന്ത്? നമ്മളുടെ ഇൻവെൻട്രി ലോസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലടോ? ചെയ്തോ, വേഗം ചെയ്യും. ലെവലില് സി, നിങ്ങൾ പൊതുവെ ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട സാധനമാണ് ലോസ് ബൈ ഫയർ സംഭവിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ ലോജിക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് എമൗണ്ട് ആക്കുന്നത്, റിമൂവ് ചെയ്യുന്നത്. അതേപോലെ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിങ്ങളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഡിഫറൻസ് ഒന്ന് മാർക്കപ്പാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുമ്പോൾ മാർക്കപ്പിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ. പിന്നൊന്ന് ക്ലോസിംഗ് ഇൻവെൻട്രി സീറോ ആണ്. കാരണം എന്താ? ധ്രുവ ലോസ്റ്റ് ഓൾ ദി ഇൻവെൻട്രി ബൈ ഫയർ. മനസ്സിലായോ? അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി സീറോ ആണ്. അപ്പോൾ വാട്ട് എവർ ദി ഡിഫറൻസ് എമൗണ്ട് ദാറ്റ് യു ഗെറ്റ് വുഡ് ബി ദി ലോസ് ബൈ ഫയർ എമൗണ്ട്. കണ്ടുപിടിച്ചോ, വേഗാവട്ടെ. ക്ലോസിംഗ് ഇൻവെൻട്രി ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ നോർമലി ഉള്ള ട്രാൻസാക്ഷൻ എൻട്രി ഇതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. നമുക്ക് ഇൻവെൻട്രി ലൂസ് ആയിക്കഴിഞ്ഞാൽ, ഈ എബ്രോഡൊക്കെ ഉള്ളതാണെങ്കിൽ, നമ്മൾ എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യും? വെയർ ഹൗസിന് ഇൻഷുറൻസ് കീപ്പ് ചെയ്യും. വെയർ ഹൗസിനും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിന് ഇൻഷുറൻസ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇൻഷുറൻസ് വഴി നമുക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജേണൽ എൻട്രി ഇതാണ്, ഡെബിറ്റ് ഇൻഷുറൻസ് വാട്ട് എവർ റിസീവബിൾസ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് റിസീവബിൾസ് നമ്മൾ ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് ചെയ്യും? പൈസ തരും. അപ്പോൾ അത് റിസീവബിൾസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്കൂട്ടർ അവിടെ ഇവിടെ തട്ടി, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്കൂട്ടർ ഇൻഷുർഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡാമേജിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കമ്പനി തരും. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് നമ്മൾ എന്തായിരിക്കും? റിസീവബിൾസ് ആയിരിക്കും. സെയിം തിങ് ആണ് ലോസ് ബൈ ഫയറിലും. ചിലപ്പം ഗുഡ്സ് ഇൻഷുർഡ് ആയിരിക്കും. ഇൻഷുർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിസീവബിൾസ് കിട്ടും. അത് ഡെബിറ്റ് ചെയ്യാം. ക്ലിയർ? ഓപ്പോസിറ്റ് എന്താണ്? നമ്മൾ എന്താണ് എപ്പോഴും ഈ സംഭവങ്ങളൊക്കെ കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് ഇൻവെൻട്രീൻ്റെ ഐറ്റംസ് പോവുക. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട അത് കൂടുന്ന ഐറ്റം. ഇൻഷുർഡ് അല്ലെങ്കിലോ എക്സ്പെൻസീവ്. ഇൻഷുർഡ് അല്ലെങ്കിൽ എന്തായി? ലോസ് തന്നെ ആയി. അപ്പം ലോസും റെക്കോർഡ് ചെയ്യും, പി എൻ എല്ലിൽ തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ക്ലിയർ? ലോസ് ബൈ ഫയറും ഉണ്ടാവും, ക്ലോസിങ് ഇൻവെൻട്രിയിൽ ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരും. ക്ലിയർ അല്ലേ? അപ്പം അതിൻ്റെ നിങ്ങൾ ഇപ്പം ചെയ്തതിൻ്റെ ഡബിൾ എൻട്രി എഴുതിക്കോ. എന്താണ് ലോസ് സംഭവിച്ചത്? ഡെബിറ്റ്. എന്താണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡ് ആണെന്ന് പറയുന്നുണ്ടോ? അൺസൈൻഡ് അല്ലേ? സൈൻ ഇട്ടിട്ടുണ്ടോ? അപ്പം ലോസ് ഡിസ്ട്രോയിഡ് ഫയർ, ലോസ് ബൈ ഫയർ റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റ് ലോസ് ബൈ ഫയർ, ക്രെഡിറ്റ് എന്താണ്? ഇൻവെൻട്രീസ് ആണ്, പക്ഷെ നമ്മൾ എടുക്കുക സി ഒ എസിലോട്ടാണ്. ഡെബിറ്റ് ലോസ് ബൈ ഫയർ, ക്രെഡിറ്റ് എന്താണ്? എന്താണ് പോയത്? ക്ലോസിംഗ് ഇൻവെൻട്രിയാണ് പോയത്. ക്ലോസിംഗ് ഇൻവെൻട്രി എവിടത്തേക്കാണ് പോവാം? സി ഒ എസിലോട്ടാണ് പോവാം. മനസ്സിലായിനാ? ഓക്കെ, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കിയാൽ അങ്ങനെയല്ല ആൻസർ ഉണ്ടാവുക. അങ്ങനെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കി പഠിച്ച് നിങ്ങളെ കിളിയുമ്പോൾ
ലോജിക്കലി പഠിക്കുക. എന്താണ് ലോജിക്ക്? ഡെബിറ്റ് ലോസ് ബൈ ഫയർ. ലോസ് ബൈ ഫയർ എവിടെ എടുക്കുക? എക്സ്പെൻസ് ആയിട്ട് എസ് ഒ പി എല്ലാണ് എടുക്കുക. അതറിയില്ലേ. പിന്നെന്താ? ക്രെഡിറ്റ് എന്താണ്? ക്ലോസിങ് ഇൻവെൻട്രിയാണ് പോകുന്നത് അല്ലേ. ക്ലോസിങ് ഇൻവെൻട്രി എവിടത്തേക്ക് ഉണ്ടാവുക? എസ് ഒ പി എല്ല് സി ഒ എസിലേക്ക് അല്ലേ. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലടോ. ഓക്കെ, ഇപ്പം ചാപ്റ്റർ കഴിഞ്ഞു, ക്ലാസ്സും വിട്ടു. താങ്ക് യു.